ദ കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിക്കുക, അണിയർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കുക എന്നാവശ്യപ്പെട്ട് പറവൂർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധം. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം ചേന്നമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പറവൂർ നഗരം ചുറ്റി പഴയ KSRTC സ്റ്റാൻഡിൽ സമാപിച്ചു. കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ദി കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിക്കുക, അണിയറ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI പറവൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ പറവൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം ചേന്നമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പറവൂർ നഗരം ചുറ്റി പഴയ KSRTC സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തെ SDPI സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വർഗീയ ചേരിതിരിവിനും കലാപത്തിനും കാരണമായേക്കാവുന്ന ഈ സംഘപരിവാർ പ്രൊപ്പഗണ്ട സിനിമ വാചക കസർത്തുകൾക്കപ്പുറം പ്രദർശനം നിരോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി യോഗത്തിൽ സംസാരിച്ചു. സഹോദരത്തിനുമെല്ലാം കേളികേട്ട കേരളമെന്ന നമ്മുടെ നാടിനെ ലോകത്തിനു മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്ന കേരള സ്റ്റോറി എന്ന സംഘപരിവാർ കുരക്കഥ, അത് ഇന്ത്യൻ മണ്ണിൽ നിരോധിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ മാത്രം അപകടകരമായ ഒരു സിനിമയെ നിരോധിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതിന് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്നലെ കേരളത്തിലെ പൊതുസമൂഹത്തോട് സംസാരിച്ചത്. ന്യൂസ് ബ്യൂറോ പറവൂർ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ടാകൂ. എവിടെയും എപ്പോഴും സ്മാർട്ടാകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.